സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ സാവി മാജിക് തുടരുന്നു. 29ാം റൗണ്ടിൽ സെവിയയെ ഒറ്റ ഗോളിന് തോൽപ്പിച്ച് ബാഴ്സലോണ ലാലിഗയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു. 72ാം മിനിറ്റിൽ യുവതാരം പെഡ്രിയാണ് സെവിയയുടെ കഥ കഴിച്ച ഗോൾ നേടിയത്. ഒസ്മാൻ ഡെമ്പലയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു പെഡ്രിയുടെ പൊന്നും വിലയുള്ള ഗോൾ. തോൽവി അറിയാതെ കുതിക്കുന്ന ബാഴ്സലോണ കളിക്കളത്തിൽ നിറഞ്ഞാടുകയായിരുന്നു. എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ കഷക്കിയെറിഞ്ഞതിന് ശേഷമുള്ള ആദ്യ മത്സരത്തിൽ ടെർസ്റ്റേഗൻ, ഡാനി ആൽവേസ്, റൊണാൾഡോ റൗഹോ, ജെറാർഡ് പിക്കെ, ജോർഡി ആൽബ, ഫ്രങ്കി ഡിയോങ്, സെർജിയോ ബുസ്കറ്റ്സ്, പെഡ്രി, ഒസ്മാൻ ഡെമ്പലെ, ഒബമയാങ്, ഫെറാൻ ടോറസ് എന്നിവരെ അണിനിരത്തിയാണ് ബാഴ്സലോണ കളി തുടങ്ങിയത്. ഇരു ടീമും ആദ്യ പകുതിയിൽ ഗോളിനടുത്തെത്തിയെങ്കിലും ലക്ഷ്യം കാണാനായില്ല. ആന്റണി മാർഷലിന്റെ ഷോട്ട് അറോഹയുടെ കയ്യിൽ തട്ടിയപ്പോൾ സെവിയ താരങ്ങൾ പെനാൽറ്റിക്ക് അപ്പീൽ ചെയ്തെങ്കിലും റഫറി വഴങ്ങിയില്ല. ഡെമ്പലെയും അറോഹയും ഗോളിന് അരികെ എത്തിയപ്പോൾ പിക്കയുടെ ഹെഡറിന് ക്രോസ് ബാർ തടസ്സം നിന്നു. പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന പെഡ്രിയുടെ മുന്നിലേക്ക് ഡെമ്പലെ നൽകിയ പാസാണ് കിടിലൻ ഒരു ഷോട്ടിലൂടെ പെഡ്രി ഗോളിലെത്തിച്ചത്. ഷോട്ടിന് മുൻപ് രണ്ട് സെവിയ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞാണ് പെഡ്രി സെവിയ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചത്. അത്ലറ്റിക്കോ മാഡ്രിഡ്, സെവിയ എന്നിവരെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്താൻ പെഡ്രിയുടെ ഗോൾ ബാഴ്സയ്ക്ക് ധാരാളമായിരുന്നു. അത്ലറ്റിക്കോയ്ക്കും സെവിയയ്ക്കും 30 കളിയിൽ 57 പോയിന്റ്, ബാഴ്സലോണയ്ക്ക് 29 കളിയിൽ 57 പോയിന്റിലെത്താനായി. 69 പോയിന്റുള്ള റയലാണ് ഒന്നാം സ്ഥാനത്ത്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 56% സമയവും പന്ത് നിയന്ത്രിച്ചത് ബാഴ്സലോണയായിരുന്നു. 19 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്, 555 പാസുകൾ 89% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 8 ഷോട്ടുകളാണ് സെവിയ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, 466 പാസുകൾ 85% കൃത്യതയോടെ സെവിയ പൂർത്തിയാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.